തുടരുമ്പോൾ ശ്രീരാമിലേക്ക് വന്നാൽ ശ്രീരാം, അതായത് പോലീസ് ഇതേ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് അതിലേക്ക് പോയാൽ. ഓക്കെ, ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, എന്താ, ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് അവരെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അന്നേരം അവരെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവരുടെ എക്സ്പ്ലനേഷനാണ് ചോദിച്ചത്, എന്താണ് അവിടെ ഇന്നലെ സംഭവിച്ചതെന്ന് തിരക്കിയപ്പോൾ അവർ പറയുന്നത് നമ്മൾ വണ്ടി നിർത്തിയിട്ടില്ല, നമ്മൾ ഭയങ്കര വൈരുദ്ധ്യമുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത്. പിന്നെ കൂടെ സഞ്ചരിച്ചിരുന്ന കുട്ടി ഫിഗറായിരുന്നു, അത് കാരണം നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് എന്നൊക്കെയാണ്. ഒരു കാര്യം കൂടെ, സീരിയസ്ലി, നമുക്ക് വേറൊരു പണിയില്ലാത്തതുകൊണ്ടല്ല ഇന്ന് ഇതുമായിട്ട് രണ്ടു ദിവസമായിട്ട് ഉറക്കം കളഞ്ഞ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത്. തീർച്ചയായും അതൊരു അവകാശ സമരം തന്നെയാണ്. അന്നേരം ഇത് ഇത്രേ നമ്മളെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനൊരു അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്. പലപ്പോഴായിട്ട് ഇതിനകത്തുള്ള പല ഇഷ്യൂസ് ജയഗീത ഉയർത്തിയ സംഭവങ്ങൾക്ക് സമാനതകൾ ഇവിടെയുണ്ട്. ഒരു പോലീസുകാരൻ ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ആ സ്ത്രീ ഒരു ഫിഗറായിരുന്നു എന്നതാണ്. അങ്ങനെ ഫിഗറായി മാത്രമാണ് സ്ത്രീകളെ കാണുന്നത്. ആ സമൂഹമാണ് ഇന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു സുഹൃത്തുമൊത്ത് അല്ലെങ്കിൽ കാമുകനുമൊത്ത് യാത്ര ചെയ്യാനുള്ള ഒരു സ്ത്രീയുടെ അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഹിമയുടെ പ്രശ്നത്തെ അത്തരത്തിൽ കൂടി പല മാനങ്ങളിലേ ജയഗീതയുടെ അനുഭവമായി കൂട്ടി വായിക്കുമ്പോൾ ജയഗീത, ഞാൻ അതാണ് പറയാൻ വന്നത്. ഒരു സ്ത്രീ, അതെ, ഒരു സ്ത്രീ എന്ന നിലയിൽ ആ സ്ത്രീ ഒരു വ്യക്തിയാണ് എന്ന തിരിച്ചറിവിലേക്ക് പലപ്പോഴും വളരെ എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് കരുതുന്ന നമുക്ക് പല ആളുകൾക്കും കഴിയുന്നില്ല എന്നത് വളരെ ഖേദകരമായൊരവസ്ഥയാണ്. നമ്മളിപ്പോഴും സ്ത്രീയെ കാണുന്നത് പുരുഷൻ്റെ ശത്രുവായിട്ടോ അല്ലെങ്കിൽ പുരുഷന് ആസക്തി പൂരണത്തിനുള്ള ഒരു ഉപകരണമായിട്ടോ ആണ്. അത് അങ്ങനെയല്ല എന്ന് നമ്മൾ പഠിച്ചു വളരുകയും നമ്മളിന്ന് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി വിവേകം മതികളായിക്കൊണ്ട്, ഹിസ്റ്ററി പഠിച്ചുകൊണ്ട്, ചരിത്രം പഠിച്ചുകൊണ്ട്, പെൺപോരാട്ടങ്ങൾ പഠിച്ചുകൊണ്ടൊക്കെ വളർന്നു വരുന്നൊരു തലമുറയാണ് നമ്മുടേത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ മുന്നിൽ സ്ത്രീ എന്ന വാക്ക് ലിംഗപരമായ ഒരു പ്രതീകം മാത്രമായി അവശേഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഫിഗർ എന്ന പ്രയോഗം തന്നെ അങ്ങേയറ്റം ഞാൻ അതിനെ അപലപിക്കുകയാണ്. കാരണം ഒരു സ്ത്രീ ഒരിക്കലും ഒരു ഉപകരണമേ അല്ല, ഒരു വസ്തുവല്ല, ഒരു ഫിഗറായി അവളെ കാണേണ്ടതില്ല. അവൾ പുരുഷനെ പോലെ തന്നെ ഒരു വ്യക്തിയാണ്. ഇവിടെ പുരുഷനും സ്ത്രീയും എന്ന് പറയുന്നത് ഒരേ നാണയത്തിൻ്റെ തന്നെ ഇരുവശങ്ങളാണ്. അവർ ഒരു സൊസൈറ്റിയും ഒരു സമൂഹവും സമത്വത്തിലൂടെ ഊന്നിയുള്ള ഒരു സമൂഹത്തിന് മാത്രമേ, സ്ത്രീ പുരുഷ സമത്വത്തിലൂന്നിയുള്ള ഒരു സമൂഹത്തിന് മാത്രമേ വ്യക്തമായി പുരോഗതിയിലേക്ക് എത്താൻ കഴിയൂ. ഇവിടെ എവിടെയാണ് നമ്മൾ സ്ത്രീയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? സ്ത്രീയെ നമ്മൾ പിന്നിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പുരുഷൻ ഒരുപടി ഉയരെയും സ്ത്രീ ഒരുപടി താഴെയും. പുരുഷന് ആസക്തിക്ക് വേണ്ടി ഉള്ള അല്ലെങ്കിൽ വെറും ശരീരം. പ്രിജി, ഇങ്ങനെയാണ്, അതായത് ശ്രീരാമസേന സദാചാര പോലീസ് കളിച്ച് ഒരു യുവാവിനെ അടിച്ചു കൊന്നു കേരളത്തിൽ. ഇത്തരത്തിൽ ഒട്ടേറെ സംഭവ വികാസങ്ങൾ നടക്കുന്നു. കപട സദാചാരമല്ലേ മലയാളിക്കുള്ളത്? അതല്ലേ പോലീസിൽ പ്രതിഫലിച്ചത്? അല്ല, ഞാൻ പറഞ്ഞത് സദാചാരത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ വെച്ച് ഈ വിഷയത്തിനെ കാണണമോ വേണ്ടയോ എന്നുള്ളൊരു ചർച്ച നടക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്തു, അതിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തിൽ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്തതൊന്നും അല്ല വിഷയം. ജയഗീതയുടെ വിഷയം വേറെയാണ്. ഇതിലേക്ക് വന്നാൽ ഇതിനെ ഒരു സദാചാരത്തിന്റെ മൂടുപടം എടുത്തിട്ട് മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ ഇത്? അതാണ് ആദ്യമായി ചർച്ച ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീയും പുരുഷനും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അകാരണമായി നേരിടേണ്ടി വന്ന ദുരിതങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർക്കുള്ള അവകാശ ലംഘനങ്ങളെ സംബന്ധിച്ച് ഉള്ള ഒരു നിയമപരമായ പോരാട്ടം നടത്തേണ്ടതിന് പകരം ഇതിനെ ഒരു സദാചാരത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിലും ആൺ പെൺ ലിംഗ വ്യത്യാസത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും വേറൊരു പരിപ്രേക്ഷ്യത്തിലും വെച്ച് ഇതിനെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? നേരെ മറിച്ച് ഈ സഹോദരി അനുഭവിക്കേണ്ടി വന്ന പീഡനം, ഈ സഹോദരൻ അനുഭവിക്കേണ്ടി വന്ന പീഡനം, അത് പോലീസിന്റെ നടപടികൾക്കകത്ത് രണ്ട് സുഹൃത്തുക്കൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നു, ആൺ സുഹൃത്തുക്കൾ രണ്ടുപേർ ബൈക്കിൽ യാത്ര ചെയ്യുന്നു, ഇതൊരു ആൺകുട്ടിയും പെൺകുട്ടിയും മാത്രം യാത്ര ചെയ്തപ്പോൾ മാത്രമല്ല കേരളത്തിലെ പോലീസ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്.
കേരളത്തിലെ പോലീസ് രണ്ട് സുഹൃത്തുക്കൾ മാത്രം യാത്ര ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായി. എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എ കെ ഗോപാലനെ പോലീസിനെ ചോദ്യം ചെയ്തതിന് പ്രതിയാക്കി കേസെടുത്തിട്ടില്ല കേരളത്തിലെ പോലീസ്. എന്തിനാണ് ഒരു സദാചാരത്തിന്റെ തുടർച്ച കൊണ്ടുവരപ്പെട്ടത്? എനിക്ക് അതാണ് മനസ്സിലാകാം. ഹിമയിലേക്ക് എത്താം. ഷിജുഖാൻ, ഇത്തരത്തിൽ ഉള്ള സംഭവത്തെ അങ്ങനെ ഒരു രാഷ്ട്രീയവോ സാംസ്കാരികവുമായ സ്ത്രീ വിരുദ്ധതയായി കണക്കാക്കേണ്ടതില്ല എന്നാണ് പ്രജി പറയുന്നത്. എന്നല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ അങ്ങനെയുള്ള ഒരു ഒരു നാല് ചുവരുകൾക്ക് അകത്തേക്ക് വെച്ച് മാത്രം ഒതുക്കേണ്ടതില്ല. അതായത് അതുപോരാ എന്ന് തന്നെയാണ്, ശക്തി കർശനമായ നടപടി എടുക്കണം. പിന്നെ അഡ്വക്കേറ്റ് പ്രിജി പറയുന്നത് പോലെ ലാഘവത്തോടെ ഇതൊരു എനിക്ക് പറയാനുള്ള അവസരം തരൂ. ലാഘവത്തോടെ ഈ നാല് അതിനകത്ത് സദാചാരപരമായ കേരളത്തിൽ നടത്തുകയാണ്. അതിവിടുത്തെ വർഗീയ ആർ എസ് എസും എൻ ഡി എഫും ഉൾപ്പെടെയുള്ള മത വർഗീയ സംഘടനകൾ നടത്തുന്ന അവരുടെ പ്രത്യയശാസ്ത്രം കേരളത്തിലെ ഭരണകൂടത്തിന്റെ ഭാഗമായ പോലീസിനെ ബാധിച്ചിരിക്കുന്നു. ശ്രീമതി ഹിമ, ശ്രീമതി ഹിമ, ഓക്കെ, കുമാരി ഹിമ, ഒരു കാര്യം, അതായത് ഒരു നാടക പ്രവർത്തകയാണ് താങ്കൾ. സിനിമയൊക്കെ ഉള്ള ഒരു നാട്ടിൽ നാടകവുമായി കൂടി നിൽക്കുന്നു എന്നത് ഒരു താങ്കളുടെ ഒരു കലാപ സ്വഭാവമാണ്, സർഗാത്മകമായ കലാപം എന്ന് വിശേഷിപ്പിക്കാം. രാത്രിയിൽ പുരുഷനുമൊത്ത് അല്ലെങ്കിൽ സുഹൃത്തുമൊത്ത് അല്ലെങ്കിൽ കാമുകനുമൊത്ത് യാത്ര ചെയ്യാനുള്ള എൻ്റെ അവകാശത്തിൻ്റെ അങ്ങനെ ഈ വ്യവസ്ഥിതിയുടെ കപട സദാചാരത്തിന് മേലുള്ള ഒരു ചോദ്യമായി ഈ യാത്രയെ മാറിയിരിക്കുന്നു എന്ന് കാണാനാകുമോ? എങ്ങനെയാണ് ഈ വിഷയത്തെ അവസാനമായി, സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ചർച്ചയുടെ അവസാനം? ഓക്കെ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഞാനിപ്പോൾ ഈ പെൻഡ്രൈവ് പറയുകയാണ്. ഈ പെൻഡ്രൈവിൽ ഞങ്ങളെ അവിടെ ചോദിക്കുന്നുണ്ട്, ഞങ്ങളോട്, ഞങ്ങൾ റെക്കോർഡ് ചെയ്തതിൽ, എന്താ പകൽ പോയിക്കൂടെ, എന്താ പകൽ പോയിക്കൂടെ? പിന്നെ എന്താണ്, ഞാൻ വീട്ടിലെ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ കൊടുത്തില്ലെന്ന് പറഞ്ഞു. നിന്റെ വീട് കോഴിക്കോടോ അവിടെ ഉള്ളതെന്നല്ല ചോദിച്ചത്. ഞാൻ എൻ്റെ ഐഡന്റിറ്റി, ഓക്കെ, എൻ്റെ ഐഡന്റിറ്റി കാണിച്ചു കൊടുക്കുന്നത് എല്ലാം മേലുണ്ട്, അവർ നോക്കുന്നുണ്ടോ എന്ന് പറയട്ടെ. അപ്പം എന്തുകൊണ്ട് അവിടെ പിടിച്ചെത്തി? നിങ്ങൾക്ക്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? സി, അവരുടെ ഞങ്ങൾ അതിൽ ഇതിൽ തന്നെ ചോദിക്കുന്നുണ്ട്, സർ ഞങ്ങൾ രണ്ട് പാവങ്ങളും ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങൾ എത്രയോ വണ്ടികളെ ചെക്ക് ചെയ്യാതെ വിടുന്നു. നിങ്ങൾ ഇവിടെ ഫുൾ ഞങ്ങളെ വളഞ്ഞിട്ടാണ്, അത് ഫുൾ ചിന്നക്കടയിൽ ക്യാമറയിൽ ഇപ്പോൾ പതിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രാത്രി തിരിച്ചു പോകുന്നത്, ഞങ്ങൾ രാത്രി ഡ്രൈവ് എൻജോയ് ചെയ്യാനൊന്നും അല്ല. രാവിലെ ഞങ്ങൾ റിഹേഴ്സൽ, ഞാൻ എൻ്റെ ഒരു സോളോ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ റിഹേഴ്സൽ നടക്കണം എന്നുള്ളതുകൊണ്ടാണ്. വിശദീകരിക്കേണ്ട കാര്യമില്ല, സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. അപ്പം ഇത് നമുക്ക് സി, ഇവിടെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിൽ പോലും ഒരു സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ഒരാൾക്ക്, ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് പോകണം, ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോയി അത്യാവശ്യത്തിന് വന്നു. അപ്പൊ ഇതൊക്കെ മോശമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് പറയുന്നത് അവരെ പോലീസിന്റെ പക്ഷത്തിൽ ഞങ്ങൾ അവരോട് നിയമത്തെക്കുറിച്ച് ചോദിച്ചു. നിയമത്തെക്കുറിച്ച് ചോദിച്ചു ഞങ്ങളോട് ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് വന്നത്. ക്ലിയർ ഉള്ള ആളുകൾ, അതായത് ഇത്തരം പോലീസിൽ സ്ത്രീ വിരുദ്ധരായുള്ള പിരിച്ചുവിടാൻ ആവശ്യമായ നടപടിയാണ് കൈക്കൊള്ളുന്നത്. തീർച്ചയായും കൊട്ടിയം പെൺമാണിപ്പത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പോലീസ് ഇടപെട്ടു, ആ പോലീസിന് ആ ഇരയെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ പോലും ആയില്ല. അങ്ങനെ സഹോദരനായിരിക്കാം കൊന്നത്, പക്ഷേ തീർച്ചയായും അവരുടെ സുരക്ഷിതത്വം അല്ല. ഞാനിപ്പോ പോലീസിന്റെ പക്ഷത്ത് നിന്നും തീർച്ചയായും പോലീസ് ചെയ്യുന്ന എല്ലാം നല്ലതാണെന്നോ പറയുന്ന നേരെ മറിച്ച് പോലീസിലും മോശപ്പെട്ട ആളുകളുണ്ട്, സ്ത്രീകളിലും മോശപ്പെട്ട ആളുകളുണ്ട്, പുരുഷന്മാരിലും മോശപ്പെട്ട ആളുകളുണ്ട്. അതിനെ സദാചാരമെന്നും അതായത് ഞങ്ങൾക്ക് ഇപ്പൊ ഇത്ര നേരം രാവിലെ മുതൽ ഇവിടെ വന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേറെ പണിയില്ലാണ്ടല്ല. ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് മറക്കാവുന്നതേ ഉള്ളൂ. അതാണ് മനുഷ്യാവകാശം ചോദ്യം ചെയ്യപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന മനുഷ്യാവകാശം ചോദ്യം ചെയ്യപ്പെട്ടു, ഒപ്പം സ്ത്രീ വിരുദ്ധതയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. പക്ഷപാതമല്ല, മറിച്ച് ആടും ചെന്നായും തമ്മിൽ നിൽക്കുമ്പോൾ ആരോടൊപ്പം നിൽക്കണം എന്നതാണ് ചർച്ചയിൽ ഉടനീളം നിഴലിച്ചു വന്ന ഒരു ചോദ്യം കൂടി. ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.